Team Edu-click in the Edu-mpudhiya science class lake, Ella Varkum, Sogadam. In the science class, we will charge and bona. Kaija class, we will charge the diurno, Hrdete Petti. I want the diurno show them Ireno. Manusha Shariratil, Andrega Maite, Edu, Valia Avayam, Edairno, and the Lashodium. Badindu Utteru, other Boltene, Manusha Shariratile. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടുള്ള കരളിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കരളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സോറി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കരൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് എന്നുള്ളതിന് എല്ലാവർക്കും അറിയുന്നതാണ് അതിൻ്റെ ഉത്തരം തൊക്ക് ഓക്കെ അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ തൊക്കാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത് കരളാണ് അപ്പോൾ ആദ്യം തന്നെ കരളിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ ഹെപ്പറ്റോളജി എന്ന് പറയുന്നു ഓക്കെ കരളിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ ഹെപ്പറ്റോളജി എന്ന് പറയുന്നു കരളി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കരളിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാലും വീണ്ടും പുനർജനിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഒരേ ഒരു അവയവത്തിന് മാത്രമേ ഇങ്ങനെയൊരു സവിശേഷത ഉള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം മനുഷ്യ ശരീരത്തിൽ ഈ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജനിക്കുന്ന ഒരവസ്ഥ അതായത് അത് കരളിന് മാത്രമേ ഉള്ളൂ അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരളി എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കരളിനെ കുറിച്ചുള്ള പഠനത്തെ ഹെപ്പറ്റോളജി എന്ന് പറയുന്നു 1500 ഗ്രാം ആണ് നമ്മുടെ കരളിൻ്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പറയാം മനുഷ്യ ശരീരത്തിലെ നമ്മുടെ കരളിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1500 ഗ്രാം ആണ് അതാണ് ഏറ്റവും അതായത് ആന്തരികമായിട്ടുള്ള അവയവങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ അവയവം എന്ന് പറയുന്നത് കരളാണ് 1500 ഗ്രാം അതുപോലെ തന്നെ 1500 ഗ്രാം കഴിഞ്ഞാൽ ഈ ഒരു കരൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ഭാരം വരുന്നത് 1400 ഗ്രാം ഭാരമുള്ള നമ്മുടെ തലച്ചോറാണ് ഓക്കെ ആ ഒരു കാര്യം ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതായത് മനുഷ്യ ശരീരത്തിൽ ആന്തരികമായിട്ട് ഏറ്റവും കൂടുതൽ ഭാരം കൂടിയ അവയവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് കരളാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം 1400 ഗ്രാം നമ്മുടെ തലച്ചോറിന് ഏകദേശം ഭാരമുണ്ടെന്ന് കണക്കാക്കുന്നു അതിനുശേഷം 1400 ഗ്രാം കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് 1300 ഗ്രാമുള്ള ഏകദേശം 1300 ഗ്രാം കണക്കാക്കുന്ന നമ്മുടെ ശ്വാസകോശമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം ആന്തരികമായിട്ട് ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് കരളാണ് 1500 ഗ്രാമാണ് ഏകദേശം അതുപോലെ തന്നെ അതിനുശേഷം 1400 ഗ്രാം ഏകദേശം അളവ് വരുന്ന തലച്ചോറ് അതുപോലെ തന്നെ 1300 ഗ്രാം ഏകദേശം ഭാരം വരുന്ന ശ്വാസകോശങ്ങളും മറ്റൊരു പ്രത്യേകതയാണ് കരളിനെ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നും പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് നമുക്കറിയാവുന്നൊരു പോയിൻ്റ് ആയിരിക്കും ഈ കരളിനെ മനുഷ്യ ശരീരത്തിലെ രാസ പരീക്ഷണശാല എന്നുള്ള ഒരു പേരുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് കരളിലാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതും അതുപോലെ തന്നെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ആക്കി മാറ്റുന്നത് ഈ കരളാണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് കരളിനെ രാസപരീക്ഷണശാല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ രൂപപ്പെടുന്നതും അതുപോലെ തന്നെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ടുള്ള വിഷവസ്തുക്കളെ നിർവീര്യമാക്കിക്കൊണ്ട് മനുഷ്യ ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ ആക്കി മാറ്റുന്നത് കരളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ രൂപപ്പെടുന്നതും കരളിലാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവവും കരളാണ് നമുക്കറിയാം അമിതമായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തിനാണ് അത് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് കരളിനാണ് എന്നുള്ളത് ഓക്കെ
മദ്യപാനം ബാധിക്കുന്ന അവയവം എന്ന് പറയുന്നത് കരളിനാണ്. അപ്പോൾ ഈ മദ്യപാനം കാരണം ഈ കരളിലെ കോശങ്ങൾ ജീർണിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് സിറോസിസ്. ഓക്കെ, മദ്യപാനം കാരണം ഉണ്ടാകുന്ന രോഗത്തെ പറയുന്ന പേരാണ്, കരളിനെ ബാധിക്കുന്ന രോഗത്തെ പറയുന്ന പേരാണ് സിറോസിസ്. കരളുമായി ബന്ധപ്പെട്ട ഈ രോഗത്തെ സിറോസിസ് എന്ന് പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. പ്രൊഫഷണൽ ഒരുപാട് രോഗങ്ങൾ തന്നിട്ടുണ്ടാകും, അതിൽ കരളുമായി ബന്ധപ്പെട്ട രോഗമെന്ന് പറയുമ്പോൾ മദ്യപാനം, മദ്യപാനം കരളുമായിട്ട് ബന്ധപ്പെട്ട രോഗമെന്ന് പറയുമ്പോൾ സിറോസിസ് എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പോയിൻസുകൾ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. കരളിനെ കുറിച്ചുള്ള പഠനത്തെ ഹെപ്പറ്റോളജി എന്ന് പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ കരളിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1500 ഗ്രാം ഭാരമാണ്. ഏകദേശം 1500 ഗ്രാം ഭാരമാണ് മനുഷ്യ ശരീരത്തിലെ കരളിൻ്റെ ഭാരം. അതുപോലെ തന്നെ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ കരളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാസ പരീക്ഷണശാല എന്ന്, മനുഷ്യ ശരീരത്തിലെ രാസ പരീക്ഷണശാല എന്നും കരളിനെ പറയുന്നു. അതുപോലെ തന്നെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് കരളിലെ കോശങ്ങൾ ജീർണിക്കുന്ന അവസ്ഥയെ സിറോസിസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അടുത്തതായി നമുക്ക് കരളുമായി ബന്ധപ്പെട്ട വൈറ്റമിൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ കരളുമായിട്ട് ബന്ധപ്പെട്ട വിറ്റാമിനുകൾ നമുക്കൊന്ന് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. കരൾ എന്ന് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ കരൾ, ഇതിൽ കരളുമായി ബന്ധപ്പെട്ട് കരളിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യമുള്ള വിറ്റാമിൻ എന്ന് പറയുന്നത് കെ ആണ്. വിറ്റാമിൻ കെ ആണ് കരളിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ കെ ആണ്. അതുപോലെ തന്നെ എ, വൈറ്റമിൻ എ ആണ് കരളിൽ ഏറ്റവും അധികം സംഭരിച്ചു വെക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. കരളിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വേണ്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. അതുപോലെ തന്നെ കരളിൽ ഏറ്റവും അധികം സംഭരിച്ചു വെക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ണ്, കരളെ, പാല്, തേനെ, ആരും തെറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കണ്ണിൽ എ, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് എ എന്ന് പറയുന്നത്, വൈറ്റമിൻ എ എന്ന് പറയുന്നത്. കണ്ണ്, അതുപോലെ തന്നെ കരൾ എ, തേൻ എ, പാൽ എ. കരളിൽ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എ എന്ന് പറയുന്നത് സംഭരിച്ചു വെക്കുന്ന, ഏറ്റവും അധികം സംഭരിച്ചു വെക്കുന്ന വൈറ്റമിൻ എ ആണ്. അതുപോലെ തന്നെ തേൻ എ, തേനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ, ധാരാളമായിട്ട് കാണുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാൽ എ, ഓക്കെ, പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. അപ്പോൾ ഇതാണ് പറഞ്ഞത്, കണ്ണ്, കരള്, പാല്, തേനെ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. കരളിൽ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീനുകൾ, ഒന്നാമത്തത് ഫൈബ്രിനോജൻ, അതുപോലെ തന്നെ രണ്ടാമത്തത് ഹെപ്പാരിൻ. എന്താണ് ഈ ഒരു പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ, ഹെപ്പാരിൻ നമ്മുടെ രക്തക്കുഴലുകളിൽ കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഹെപ്പാരിൻ. അതുപോലെ ഹെപ്പാരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അതുപോലെ തന്നെ ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുറിവായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് മുറിവായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഹെപ്പാരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. കരളുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടെറ്റ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻസുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ള ചോദ്യം. അതിൻ്റെ ഉത്തരം കരളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നതും കരളാണ്. കരൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് പിത്തരസം എന്ന് പറയുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രസം, ദഹനരസം എന്ന് പറയുന്നത് പിത്തരസമാണ്. ഈ പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസത്തെ പിത്തരസം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിലുമാണ്. അതുപോലെ തന്നെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തു അമോണിയ, ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ കരൾ
കരള് ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുവിനെ അമോണിയ എന്ന് പറയും. അമോണിയ ആണ് കരള് ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം എന്ന് പറയുന്നത് കരളാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുള്ള ഏക അവയവം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിവുള്ള ഏക അവയവം എന്ന് പറയുന്നത് കരളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്സുകളും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിന് മുൻപ് കേട്ടിട്ട് ഇ വി എസ് ഭാഗത്ത് സയൻസ് ഭാഗത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഇത്. അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക, നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് കരളിനെക്കുറിച്ച്, അതായത് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിൻറ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. We'll be right back.